ഈ എയർപോർട്ട് എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സന്തോഷവും ദുഃഖവും ഒരുമിക്കുന്ന ഒരു സ്ഥലമാണ്. പപ്പായും അമ്മയൊക്കെ വന്നിട്ടുണ്ട്. എങ്ങനെയായിരുന്നു പപ്പ യാത്രയൊക്കെ? യാത്രയൊക്കെ അടിപൊളിയാണ്. സൂപ്പറായിരുന്നു. അമ്മ എങ്ങനെയായിരുന്നു? അടിപൊളിയാണോ? എങ്ങനെ വീഡിയോ കൊണ്ട് നല്ല സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ ബിനിച്ചൻ തോമസ്. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് സന്തോഷകരമായ ഒരു വീഡിയോ ആണ്. വേറൊന്നുമല്ല, നമ്മൾ പപ്പായും മമ്മി നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. അവര് കൊറോണ കഴിഞ്ഞ് പോയിട്ട് പിന്നെ വന്നില്ല. രണ്ടര കൊല്ലത്തെ ഇടവേളയ്ക്ക് ശേഷം അവർ വരികയാണ്. അവരെ പിക്ക് ചെയ്യാനായിട്ട് ഞാൻ എയർപോർട്ടിൽ പോവാണ്. പോകുന്നത് നമ്മൾ ഗ്രാമങ്ങളിൽ കൂടിയാണ്. തനി ഗ്രാമങ്ങളിൽ കൂടി ഗ്രാമങ്ങളുടെ കാഴ്ച കണ്ട് നമുക്ക് നേരെ എയർപോർട്ടിലോട്ട്. അപ്പൊ എൻ്റെ ഒരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കളും വളരെ ഹാർദവമായ സ്വാഗതം. ഇതല്ല, ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റുന്നില്ലേ ആപ്പിൾ ചെടി. ഈ ആപ്പിൾ ചെടികളെല്ലാം ഇങ്ങനെ ഈ ഗ്രാമത്തിൽ ഇങ്ങനെ ഇപ്പം പതുക്കെ പൂത്തു വരുന്ന സമയമാണ്. ഇത് ആപ്പിളാണ്, ഈ മരങ്ങൾ ഇത് ആപ്പിളാണ്. ഇതുപോലെ ഇഷ്ടം പോലെ മരങ്ങൾ നിൽപ്പുണ്ട്. ഏകദേശം ജനുവരി ആകുമ്പോഴത്തേക്ക് നല്ല പഴുത്ത ആപ്പിൾ, യാതൊരു കേടുമില്ലാത്ത ആപ്പിൾ നമുക്ക് പറിക്കാൻ പറ്റും. ഈ പ്രാവശ്യം പപ്പായ മമ്മിയും വന്നിട്ട് വേണം ഈ ഉൾഗ്രാമത്തിൽ ആപ്പിൾ കുറച്ച് അച്ചാറിടുന്ന ഒരു വീഡിയോ. അതായത് ഇഷ്ടം പോലെ നല്ല കിടുക്കാച്ച ആപ്പിൾ അപ്പോൾ ഉണ്ട്. അത് നമുക്ക് പറിക്കണം അവർ വന്നു കഴിഞ്ഞ ഉടനെ. ഈ ഏകദേശം 2-3 മാസം കൂടി എടുക്കും ഇനി ഇതെല്ലാം പഴുത്തു വരാൻ വേണ്ടി. ഉണ്ടല്ലേ നല്ല കിടുക്കൻ ആപ്പിൾ ട്രീ നിൽക്കുന്ന, നല്ല പൂത്തിളഞ്ഞിങ്ങനെ നിൽക്കുകയാണ് അവൻ. പപ്പായം ഏകദേശം ഒരു 2.5 കൊല്ലമായി ഇപ്പോൾ നാട്ടിൽ. കൊറോണ കഴിഞ്ഞ് പെട്ടെന്ന് ആ സമയങ്ങളിൽ പോയതാണ്, പിന്നെ വന്നില്ല. അപ്പോൾ ഇപ്പം 3 കൊല്ലത്തെ വിസ കഴിച്ചു. അപ്പം വീണ്ടും നമ്മൾ അവരെ കൂട്ടിട്ടാണ്. അപ്പോൾ ജിജോയും അനുവും, അതായത് എൻ്റെ അളിയനും വൈഫും, അവർ നാട്ടിൽ പോയായിരുന്നു. അവരുടെ കൂട്ടത്തിലാണ് അവർ തിരിച്ചു വരുന്നത്. അപ്പോൾ ജിജോയുടെ വണ്ടി എല്ലാവരും ഇരിക്കില്ല. ജിജോയുടെ വണ്ടി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുവിൻ്റെ ഒരു കസിൻ മെൽബണിൽ താമസിക്കുന്നുണ്ട്. അപ്പം അവരുടെ വീട്ടിലിട്ടിട്ടാണ് പോയത്. അപ്പോൾ അവരെ നമുക്ക് വരും. അപ്പോൾ അവർ എയർപോർട്ടിലോട്ട് ജിജോയുടെ വണ്ടി കൂട്ടി വരും. അപ്പോൾ എൻ്റെ വണ്ടി ഇങ്ങനെ ചെന്നെങ്കിൽ മാത്രം ഇത്രയും പേരെ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ ഗ്രാമങ്ങളിലെ ചെറിയ കാഴ്ചകൾ കണ്ട് പോയേക്കാം. എനിക്ക് സോളോ ട്രിപ്പ് എന്ന് പറയാൻ എൻ്റെ പൊന്നു പോയി. എനിക്ക് ഒരു രക്ഷയില്ല കേട്ടോ. സോളോ എനിക്ക് ആരോടും മിണ്ടി പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം പോക്കാട്. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ ഗ്രാമങ്ങളിൽ കൂടി തന്നെ നേരെ കുറച്ച് കാഴ്ചകൾ കണ്ട് എയർപോർട്ടിലോട്ട്. സുഹൃത്തുക്കളെ, അപ്പോഴത്തേക്ക് നമ്മൾ വണ്ടി ഓടിച്ച് ആർച്ചീസ് ക്രീക്ക് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് പോകുന്നത്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു സ്ഥലമാണ് ഈ ആർച്ചീസ് ക്രീക്ക്. അതായത് ഇവിടെ സ്പെഷ്യലായിട്ടുള്ള ഒരു പബ്ബുണ്ട്, ഒരു ബാറ്, ഒരു ഇതെല്ലാം കൂടി പബ്ബ് എന്ന് വേണമെങ്കിൽ പറയാം. അടിപൊളി സ്ഥലമാണ്. പക്ഷേ ഇവിടെ ഒരു മനുഷ്യരില്ല. ചില കുറച്ച് എന്താ പറയുന്നത്, ഒരു 5-8 വീടുകൾ മാത്രമേ എൻ്റെ സറൗണ്ടിങ്സ് ഉള്ളൂ. പക്ഷേ ഇവിടെ സാഗിൽ വീക്കെൻഡ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ വന്ന് നിറയും. കാരണം അതാണ്, ചില ഹോട്ടലുകൾ ഇങ്ങനെ ഉൾഗ്രാമങ്ങളിലുണ്ട്. അത് ജസ്റ്റ് ഞാനൊന്ന് കാണിക്കാം. ഇത് കണ്ടില്ല, ഇതാണ് ഈ ഹോട്ടലിൽ നിന്നുള്ള ഡൈനർ ബാർ എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ഇതുണ്ട്, ഇതാണ് സംഭവം. ഇത് ഭയങ്കര ഫേമസ് ആണ് ഇവിടുത്തെ. ഇത് കണ്ടല്ലേ, വി ഓപ്പറേറ്റ് പ്രൈമറി ആസ് എ മ്യൂസിക് വെൻ. ഇവിടെ മ്യൂസിക് വെന്യൂസ് അങ്ങനെ സംഭവങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. നല്ല ഫുഡും കിട്ടും ചില സമയങ്ങൾ വന്നു കഴിഞ്ഞാലേ. ഈവനിങ് ആകുമ്പോഴത്തേക്ക് ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. അത് എല്ലാ ദിവസവും ഇല്ല, എനിക്കൊന്ന് 3-4 ദിവസമേ ഉള്ളൂ. നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥലമാണ്. ഇതുവഴിയാണ് നമുക്ക് മെയിൻ ഹൈവേയിലോട്ട് നേരത്തെ ഇറങ്ങുന്നത് കേട്ടോ. പുള്ളി സ്ഥലമല്ലേ. ഇത് കണ്ടു, ഇതാണ് അതിൻ്റെ മെയിൻ എൻട്രൻസ്. ഇത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നാൽ ഇവിടെയും ഇരിക്കാനുള്ള സംഭവങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ചില സമയങ്ങളിൽ ഇവിടെ എഴുതിയിടും ഫുഡിൻ്റെ, ആരാ പാട്ട് പാടുന്നത്, ഇങ്ങനെ സംഭവങ്ങളെല്ലാം എഴുതിയിടും. പിന്നെ ഫുഡിൻ്റെ മെനുസ്, പീസ അങ്ങനെ എല്ലാം മെനു അവിടെ ഉണ്ട് കേട്ടോ. അകത്തോട്ടും നമുക്ക് ഒത്തിരി ഇരിക്കാം. ഇവിടെ നേരെ ഈ റൂട്ടാണ് നേരെ നമുക്ക് പോകേണ്ടത്. ഇപ്പം നമുക്ക് നേരെ അടുത്ത സ്ഥലത്തോട്ട്. ഞാൻ വണ്ടി ഓടിച്ച് നമ്മുടെ ആ ചെറിയ പബ്ബൊക്കെ ചുറുവൽ ടൗണൊക്കെ കയറി നമ്മൾ ഈ കണ്ടോവി റിസർവോയർ എന്ന് പറഞ്ഞാൽ അടിപൊളി റിസർവോയറാണ്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ളതാണ്. ഏകദേശം ഒരു 10-30 കിലോമീറ്റർ ഉള്ളു നമ്മുടെ വീടിന്ന്, വീടിൻ്റെ അവിടുന്ന് ഈ റിസർവോയറിലോട്ട് വരാൻ. ഇഷ്ടം പോലെ പക്ഷികളെല്ലാം ഉണ്ട്. ഏതായാലും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇഷ്ടം പോലെ താറാവും എല്ലാം ഇവിടെ വരുന്നൊരു സ്ഥലമാണ്. ഇവിടെ ഈ പറഞ്ഞവർക്ക് നമുക്ക് വേണമെങ്കിൽ നേരെ ഹൈവേ ചാടി നമ്മുടെ വീടിൻ്റെ അവിടെ നേരെ എയർപോർട്ടിലോട്ട് പോകാം. അപ്പോൾ കാഴ്ചകൾ കൂടുതൽ കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഗ്രാമങ്ങളിലേക്ക് കയറി ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു 5-8 കിലോമീറ്റർ കഴിഞ്ഞ് നമ്മൾ മെയിൻ ഹൈവേ താഴോട്ട് എന്ത് ചെയ്യാടും. അവിടെ നേരെ എയർപോർട്ടിലോട്ട് പോകാം. അപ്പോൾ അതിന് മുമ്പേ ഞാൻ ഈ നല്ല നല്ല കാഴ്ചകൾ പാർത്തണം. നല്ല അടിപൊളി റിസർവറാണ്, സൂപ്പർ. നമുക്ക് ഇവിടെ കാണുമ്പോഴത്തേക്ക് അറിയാം എന്തേ, അതാണ് റിസർവോറിൻ്റെ മെയിൻ ഭാഗങ്ങളാണ് ഇത് അവിടെ കാണുന്നത്. അങ്ങോട്ട് ആർക്കും പ്രവേശനമില്ല. ഇഷ്ടം പോലെ പക്ഷികൾ നമുക്കിവിടെ എല്ലാം കാണാൻ പറ്റും. ഇത് കണ്ടില്ലേ, മോളി നല്ല മൊട്ടക്കുന്നുകൾ, നല്ല ഫാം ഹൗസുകൾ, ഇഷ്ടംപോലെ പക്ഷികൾ. താറാവിൻ്റെ ഒരു പ്രചരണം നടക്കുന്ന സമയമാണ്. ഇഷ്ടംപോലെ ഇതിനകത്തുണ്ട്, അടിപൊളിയില്ല, നല്ല രസമുണ്ട് കാണാനായിട്ട്. കണ്ടില്ലേ, ഇനിയിപ്പോൾ നമ്മുടെ റിസർവർ ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരെ വണ്ടിയെ കയറി അടുത്ത സ്ഥലത്തോട്ട്, അതായത് ചെറിയൊരു കുഞ്ഞൊരു പീക്കിൽ സ്ഥലമാണ് കാണിച്ചിട്ട് നേരെ ഹൈവേ ചാടി എയർപോർട്ട്. ഇവിടുന്ന് ആ റിസർവറിൻ്റെ അവിടെ നിന്ന് ഒരു ശകലം ഇച്ചിരി ഒരു 5-6 കിലോമീറ്റർ മുന്നോട്ട് കഴിയുമ്പം കെർണോട്ടം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. നല്ല മനോഹരമായ സ്ഥലം. ഒരു കുഞ്ഞ് ജനറൽ സ്റ്റോർസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് കാണിക്കാം. എന്നിട്ട് നമ്മൾ നേരെ ഹൈവേലോട്ട് നടന്നു. ഇവിടുന്ന് ഒരു 5-8 കിലോമീറ്റർ ഹൈവേലോട്ട്. അപ്പോൾ നേരെ ഹൈവേലോട്ട് ഈ സ്ഥലം കണ്ടിട്ട് മാത്രം നമ്മളിങ്ങനെ വന്നപ്പോഴത്തേക്ക് നമുക്കറിയാം കെർണോട്ട് സ്റ്റോർ. ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റോറാണ്.
ഇവിടെ വേറെ ഒന്നും ഒരു വീടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അതായത് നമ്മൾ കാണുമ്പോഴത്തേക്കറിയാം അവിടെ കെർണോ സ്റ്റോർ സത്യം പറഞ്ഞാൽ ഇന്ന് ഓഫാണ്, അല്ലെങ്കിൽ നമുക്ക് അതുവഴി നിന്ന് കയറി എന്തെങ്കിലും സാധനമൊക്കെ മേടിക്കാം. ചെറിയ പത്രവും ചെറിയ പാലും അങ്ങനെ കിട്ടുന്ന സംഭവമാണ്. കഫേ ചെറിയൊരു കാപ്പിക്കട ഒരു കോഫിയുടെ ഒക്കെ ഒരു ജസ്റ്റ് സംഭവങ്ങളോടെ ഉണ്ട് അതിനകത്ത് ഉണ്ടല്ലേ. അപ്പോൾ ഇതാണ് കെർണോട്ട്. ഇങ്ങനെ ചില വണ്ടികളൊക്കെ ഇങ്ങനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത് കാണാൻ കണ്ടു. കെർണോട്ട് സ്റ്റോർ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എസ്റ്റാബ്ലിഷ് 1911 പഴയ രീതിയിൽ തന്നെയാണ് ഇത് ഇവർ എടുത്തേക്കുന്നത്. ഭയങ്കര രസമുണ്ട് കാണാനായിട്ട് ഉണ്ടല്ലേ, ഭയങ്കര രസമുണ്ട്. പിന്നെ അവിടെ കുഞ്ഞൊരു പോസ്റ്റ് ബോക്സ് ഇതേ അവിടെ വെച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ, വേറെ സംഭവങ്ങളൊന്നുമില്ല. നമ്മൾ വന്നത് ഈ വഴിയാണ്, നമുക്ക് പോകേണ്ടത് ഈ വഴിയും പോകാം. ഇവിടുത്തെ ഇങ്ങോട്ടും പോകും, പക്ഷേ നമ്മൾ ഇങ്ങോട്ടാണ് പോകുന്നത്. അവിടെ പെട്ടെന്ന് ഹൈവേ ചാടാം, ഇത് ഉണ്ടല്ലേ. ഇതെല്ലാം നമുക്ക് അതിൻ്റെ അടുത്ത് വരെ ഒന്ന് പോയി നോക്കാം അവിടെ എന്തൊക്കെ സംഭവങ്ങളുണ്ടല്ലോ. കണ്ടോ അടിപൊളിയാണ്, നല്ല രസമുണ്ട്. ഇങ്ങനെയുള്ള കുഞ്ഞു റൂറൽ ടൗണിൽ വരുമ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കാപ്പി കുടിക്കാം, ചെറിയ ഭക്ഷണം കഴിക്കാം, ഇതെല്ലാം സംഭവങ്ങളാണ് കേട്ടോ. ഹെറാൾഡ് ആൻഡ് സൺ ഇതൊക്കെ എടുത്ത ലോക്കൽ പേപ്പറിൻ്റെ സംഭവങ്ങളാണ്. ഇത് ഉണ്ടല്ലോ, അവിടെ കുഞ്ഞൊരു പോസ്റ്റ് ബോക്സ് വെച്ചിട്ടുണ്ടല്ലേ, പൊളിയല്ലേ സംഭവം. ചെറിയ ക്ലോസ്ഡ് ആണ്, നല്ലത് നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി എന്തെങ്കിലും മേടിച്ച് കഴിക്കുക, ഒരു കോഫിയോ കുടിക്കാറുണ്ടല്ലേ, കിടക്കണല്ലേ. ഇനിയിപ്പോൾ നമുക്ക് നേരെ വണ്ടിയെ കയറി അടുത്ത സ്ഥലത്തോട്ട്. അതായത് ഉണ്ടല്ലേ, ഇതിൻ്റെ ഇതൊക്കെ വെച്ചേക്കുന്നല്ലേ പഴയ ഈ പമ്പിൻ്റെ സംഭവങ്ങളൊക്കെ. ഇനിയിപ്പം നമ്മൾ നിർത്തുന്നൊന്നുമില്ല, കാരണം ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് കൂടുതൽ കാഴ്ചകളൊന്നും വെളിയിൽ പകർത്ത് കാര്യത്തില്ല. അപ്പം ഒന്നും നോക്കുന്നില്ല, നേരെ എയർപോർട്ട്. ഇപ്പോൾ സമയം ഏകദേശം ഉച്ച കഴിഞ്ഞ് ഒരു 4:45 അപ്പോൾ ഏകദേശം 8:30 നമ്മുടെ ഫ്ലൈറ്റ് അവിടെ ലാൻഡ് ചെയ്യുന്നതാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇനിയും താമസങ്ങളൊന്നുമില്ല, തടസ്സങ്ങളൊന്നുമില്ല, നേരെ വണ്ടിയെ കയറി ഇപ്പം മെൽബൺ സിറ്റി കൂടെ. ഇനി എയർപോർട്ട് ചെന്നിട്ട് മാത്രം കാഴ്ചകൾ. നേരത്തെ ഓട്ടത്തിന് ശേഷം നമ്മുടെ മെൽബൺ എയർപോർട്ടിൻ്റെ ടോപ്പ് കാർ പാർക്കിംഗ് വന്നേക്കാണ്. താഴെയൊക്കെ ഫുള്ളാണ്. ഇനി ഒന്നുകൂടെ ഒന്ന് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് നോക്കണം, കാരണം ഞാൻ 1.5 മണിക്കൂർ നേരത്തെ എത്തി. ഒരു ചെറിയ ട്രാഫിക് ജാം ഒക്കെ ഇങ്ങോട്ട് വരുന്ന വഴിക്കുണ്ടായിരുന്നു, പക്ഷേ കുഴപ്പമില്ല. ഒറ്റയ്ക്കുള്ളൊരു യാത്ര ഭയങ്കര ബോറിംഗ് ആണ് കേട്ടോ. ഏതാ നമുക്ക് താഴെ ഇന്ന് എയർപോർട്ടിൻ്റെ ചെറിയ വിശേഷങ്ങളെ കാണാം. ഇവിടെ നിന്ന് കഴിയുമ്പോൾ നമുക്ക് സിറ്റിയുടെ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. ഏകദേശം ഒരു 10-12 km അപ്പുറയാണ് നമ്മുടെ ടൗൺ. അതിന് ഇപ്പുറമ്പഴേ നമ്മളിങ്ങനെ കയറി വരുന്നത്. പിന്നെ ഇങ്ങനെ നിൽക്കുമ്പോഴും ചെറിയ ഫ്ലൈറ്റുകളൊക്കെ അവിടെ പൊങ്ങുന്ന ചെറിയ തോതിലൊക്കെ പൊങ്ങുന്നത് നമുക്ക് കാണാം. പക്ഷേ എന്തുമാത്രം ക്യാമറ കിട്ടുമെന്ന് അറിയാൻ പറ്റില്ല. ഇതുവഴി ഡ്രോപ്പ് ഓഫും പിക്കപ്പിനും ആണ് ഇങ്ങനെ കയറി പോകുന്നത്. പെട്ടെന്ന് ഒരു 10 മിനിറ്റ് അവിടെ നിർത്തിയിട്ട് ആൾക്കാരെ നമുക്ക് വരുമ്പോഴത്തേക്ക് നോക്കുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. പക്ഷേ നമ്മൾ ഈ പാർക്ക് ചെയ്യാതെ എളുപ്പം. പിന്നെ സ്കൈ ബസ്, നമ്മുടെ ടൗണിലോട്ടുള്ള ബസ്സുകളെല്ലാം ആ ലൈനിൽ വന്നിരിക്കും. ഇതൊക്കെയാണ് എയർപോർട്ടിൻ്റെ ഒരു ഇതെന്ന് പറയുന്ന സംഭവം. ആ സൈഡിലാണ് ഡൊമസ്റ്റിക് ടെർമിനൽ, ഇപ്പുറത്താണ് ഇൻ്റർനാഷണൽ ടെർമിനൽ. അപ്പോൾ ഇതുണ്ട്, ഇഷ്ടം പോലെ വണ്ടികൾ മുകളിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ന് സത്യം പറഞ്ഞാൽ നല്ല ചൂടുള്ള ഒരു ദിവസമാണ്, അതുകൊണ്ട് ഒരു എന്നാ പറയുന്നത് നമുക്ക് സെറ്ററോ അങ്ങനെ ഇടേണ്ട, കാരണം ഈ പറഞ്ഞൊക്കെ സ്പ്രിങ് തുടങ്ങി ഇനിയിപ്പോൾ അതൊക്കെ സമ്മറിലോട്ടൊക്കെ കിടക്കും. ഇതല്ലേ പാർക്കിങ്ങാണ്, ഏറ്റവും ടോപ്പ് ലെവലുള്ള പാർക്കിങ്ങാണ്. ലെവൽ നമ്മൾ വരുമ്പോഴത്തേക്ക് നോക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ എനിക്കൊന്നും പ്രാവശ്യം അബദ്ധം പറ്റിയിട്ടില്ല, ഏത് ലെവലാണ് പാർക്ക് ചെയ്യുന്ന മറന്നു പോകും. ലെവൽ 3 മുകളിൽ പാർക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ താഴ്ന്ന ആൾക്കാരെ എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്ക് ചിലപ്പം മറന്നു പോകുന്നുണ്ട് അവിടെ ഇവിടെ കിടന്ന് തപ്പിക്കളിക്കുക ഏതാണെന്നുള്ളത്. അതുകൊണ്ട് അത് കറക്റ്റ് ഒരു ഓർമ്മ വേണം. നമ്മൾ ഇറങ്ങാൻ നേരത്താണ് പൈസ കൊടുക്കുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ എയർപോർട്ടിനൊക്കെ തൊട്ട് സത്യം പറഞ്ഞ് വീട്ടിലായിരുന്നപ്പം ഈ വീട്ടിലെ ഈ സമയത്ത് നമ്മളൊരു ചെറിയ ചായയൊക്കെ കുടിക്കുന്ന ഒരു കാപ്പി കുടിക്കുന്നതാണ്. അപ്പോൾ ചെറിയൊരു ഒരു ഉറക്കച്ചെടവെന്ന് വേണമെങ്കിൽ പറയാം. ഒറ്റയ്ക്ക് ഉള്ളതാണ് എനിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമേ ഇല്ല. ആരെങ്കിലും കൂടെ വേണം, എനിക്ക് സോളോ ട്രിപ്പെന്ന് പറയുന്നത് എനിക്ക് ജീവിതത്തിൽ പറ്റില്ല. പിന്നെ ഇങ്ങനെ പപ്പായും മമ്മിയും ബെട്ടിയും ലഗേജ് എല്ലാം പറക്കണം, പിന്നെ പിള്ളേർക്കൊക്കെ സ്കൂൾ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ജിഷയം മധുരാഞ്ഞ അല്ലെങ്കിൽ ആരെങ്കിലും പിന്നെ സുഹൃത്തുക്കൾ നമ്മുടെ സുഹൃത്തിനെ അവർക്കെല്ലാം ഡ്യൂട്ടിയാണ്. ഈവനിങ്ങാണല്ലോ വരുന്നത്, അപ്പോൾ നമ്മളാരും ബുദ്ധിമുട്ടിച്ചില്ല. ഏതായാലും നമുക്ക് നേരെ അകത്ത് കയറി ചായ എന്തെങ്കിലും കിട്ടുമോ നോക്കാം. നമുക്ക് ലിഫ്റ്റേ വേണേൽ താഴോട്ടിറങ്ങാം, ഉണ്ടല്ലേ ലിഫ്റ്റേ വേണേൽ നമുക്ക് താഴോട്ടിറങ്ങാം. ഏതായാലും ലിഫ്റ്റ് ഔട്ട് ഓഫ് ഓർഡർ ആണ് എഴുതുന്നത്, പക്ഷേ ഓപ്പണായി. ലിഫ്റ്റേ വേണേൽ ഇറങ്ങാം, പക്ഷേ നമ്മൾ ഇറങ്ങുന്നില്ല. ഒരു കാലിനൊക്കെ ഇത്രയും നേരം വന്നത് കൊണ്ട് ഒരു ആശ്വാസം, നടന്ന് താഴോട്ട് ഇറങ്ങാം. കാരണം ഇവിടെയാണ് നമ്മൾ പാർക്കിങ്ങിനുള്ള ഇത് കൊടുക്കേണ്ടത്. ഇപ്പം വലിയ തിരക്കൊന്നുമില്ല, അറൈവൽസൊക്കെ ഒരു 7 മണി കഴിഞ്ഞപ്പോൾ അതൊക്കെ ഫ്ലൈറ്റുകൾ വരുള്ളൂ. ഡിപ്പാർച്ചർ ഇപ്പം കുറേ ഫ്ലൈറ്റുകളുണ്ട്.
ഏതായാലും കഴുത്തോട്ട് കയറാം. ഇത് പാർക്ക് റോഡിൻ്റെ ഒരു ഹോട്ടലാണ്. അതിൻ്റെ അവിടെ താമസിച്ചാലൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് രാവിലെ പിള്ളേരുമായിട്ടൊക്കെ സഞ്ചരിക്കുമ്പം പെട്ടെന്ന് കയറി പോകാൻ പറ്റും. പെട്ടെന്ന് നമുക്ക് അവിടുന്ന് ഒരു ചെക്ക് ഇൻ ചെയ്യുന്നതിനൊരു 2 മണിക്കൂർ മുമ്പൊക്കെ ഇറങ്ങിയാൽ മതി. അപ്പം പിന്നെ പെട്ടെന്ന് നമുക്ക് കയറി പോകാം. വലിയ തിരക്കില്ല, താഴോട്ട് കാണുമ്പോൾ നമുക്കറിയാം വലിയ തിരക്കൊന്നുമില്ല. ഇവിടെ വെണ്ടയ്ക്ക മുഴുപ്പ് എഴുതി വെച്ചിട്ടുണ്ട് മെൽബൺ. അത് എഴുതി വെച്ചേക്കുന്ന കാണാൻ നല്ല രസമാണ്. ചില ആൾക്കാർക്ക് ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നതാണ്. ഇതുമായ ഓർമ്മയ്ക്കായിട്ടല്ല, വേറെ സംഭവമൊന്നുമല്ല, രസമുണ്ട്. എഴുതി വെച്ചേക്കുന്നതാണ് കോലാലംപൂർ MH 129. അത് എസ്റ്റിമേറ്റ് അറൈവിൽ 8 മണിയാകുമ്പോൾ വരുമെന്നാണ് നിങ്ങളെ. ഒറിജിനൽ ടൈം 8:30, പക്ഷേ എനിക്ക് തോന്നുന്നൊരു ഇച്ചിരി നേരത്തെ വരാൻ സാധ്യതയുണ്ട്. കുഴപ്പമില്ല, നോക്കാം. 5-10 മിനിറ്റൊക്കെ ചിലപ്പോൾ നേരത്തെ വരുമായിരിക്കും. ഒന്നീത്തെ ആ വാതിൽ വഴി അല്ലെങ്കിൽ ഇതുപോലെ തന്നെ വാതിൽ അപ്പുറത്തുണ്ട്, ഇത് വഴിയിൽ ഇറങ്ങി വരും. ഇനിയിപ്പോൾ ഒരു 1.5 മണിക്കൂറുള്ളവർ വരാനായിട്ട്. ഈ എയർപോർട്ട് എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സന്തോഷവും ദുഃഖവും ഒരുമിക്കുന്ന ഒരു സ്ഥലമാണ്. വേറെ എങ്ങും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സന്തോഷവും ദുഃഖവും ഒരുമിച്ച്, അതായത് അപ്പുറത്തെ സൈഡിലുള്ളവർക്ക് ദുഃഖം, അറയിൽ വരികയാണെങ്കിൽ ആരാ നമ്മുടെ സ്വന്തക്കാർ പോവുകയാണെങ്കിൽ ദുഃഖം വരികയാണെങ്കിൽ സന്തോഷം. അപ്പം അവിടെ ദുഃഖമുണ്ട് സന്തോഷമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സംഗമ ഭൂമിയാണ് എയർപോർട്ട് എന്ന് പറയുന്നത്. കണ്ണീരുകളും സ്നേഹത്തിൻ്റെ ആധിക്യമൊക്കെ നമുക്ക് നോക്കുന്ന പല മുഖങ്ങളും അവരുടെ സ്നേഹം എന്തുമാത്രം ആഴമായിരുന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതായത് ഞാനതിലും ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അമ്മയൊക്കെ വരികയല്ലേ. ഈ ജോയാനും അവരെല്ലാം പോട്ടിപ്പോൾ ഒരു 10-40 ദിവസം അവധി അടിക്കുകയാണ് പോയത്. അവർ വരികയാണ്, അതിൻ്റെ ഒരു സന്തോഷം നമുക്കുണ്ട്. ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓസ്ട്രേലിയയുടെ സംഭവം ഇങ്ങനെയാണ്. അതായത് നമ്മൾ ഫുഡ് ഇങ്ങനെയുള്ള സാധനമൊക്കെ കൊണ്ടുവരുന്നത് ഭയങ്കര സ്ട്രിക്റ്റാണ്. കള്ളത്തരത്തിൽ കൊണ്ടുവരരുത്. ആരും കൊണ്ടുവരുകയല്ല, മലയാളം ആരും കൊണ്ടുവരും. ഇൻ കേസ് ഞാൻ കണ്ടിട്ടുണ്ട് ഈ വീഡിയോ ഒക്കെ ഈ ചൈനയിൽ നിന്ന് കൊണ്ടുവരുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഡിക്ലെയർ ചെയ്യാതെ കൊണ്ടുവരും. കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നല്ല ഫൈനും കിട്ടും, പ്രശ്നമാകും. പിന്നെ അതെല്ലാം പിന്നെ ഈവൻ ബാൻ വരെ ചിലപ്പോൾ തിരിച്ചയക്കി വരെ ഉണ്ടായ സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പം സാറിന് നമ്മൾ മലയാളികളാരും അങ്ങനെ ചെയ്യാറില്ല. എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് നമുക്ക് ഉറപ്പില്ലെന്നുണ്ടെങ്കിൽ ഡിക്ലെയർ ചെയ്യണം. ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഇന്ന സാധനം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ എടുത്ത് കളയും. കാരണം ഇവിടുത്തെ ഈ ഡിസീസ് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കാനും വ്യാപിക്കാതിരിക്കാൻ വേണ്ടി ഈവൻ നമ്മുടെ ഓസ്ട്രേലിയയിൽ തന്നെ സൗത്ത് ഓസ്ട്രേലിയയിൽ നിന്ന് വിക്ടോറിയയിലോട്ട് വരുമ്പോഴും അങ്ങനെയൊക്കെ ഈ ഫുഡൊക്കെ കൊണ്ടുപോകാൻ പ്രത്യേകിച്ച് ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവരാൻ ഭയങ്കര പടം. എസ്പെഷ്യലി ഫ്രൂട്ട്സ് ഒന്നും നമുക്ക് ഒരിക്കലും ഇൻ്റർനാഷണലി നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുകയില്ല. എല്ലാം ഡിക്ലെയർ ചെയ്യണം. മരുന്ന് അങ്ങനെയുള്ള പല കാര്യങ്ങളെല്ലാം ഡിക്ലെയർ ചെയ്താൽ കുഴപ്പമില്ല. ഇപ്പം മരുന്നൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ ഡോക്ടർ ലെറ്ററും കാര്യങ്ങളൊക്കെ വേണം. മെയിനായിട്ട് ഫുഡാണ് ഇവർ നോക്കുന്നത്. ലൈവ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ ഇല്ലോ എന്നൊക്കെ നോക്കും. അപ്പോൾ അത് ഭയങ്കര സ്ട്രിക്റ്റാണ്. അപ്പോൾ ഏതായാലും ഇപ്പോൾ അവർ ഇറങ്ങി വരും. പക്ഷേ ബാക്കിയുള്ള സ്ഥലത്ത് ഞാൻ പല എയർപോർട്ടും പോയതിനെക്കാട്ടും ഭയങ്കര സ്ട്രിക്റ്റാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. പല സോൺ, ഗ്രീൻ സോണ്, റെഡ് സോണ്, അവരിങ്ങനെ സ്കാൻ ചെയ്ത് നോക്കും ഇത് എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന്. അപ്പോൾ അവർ നോക്കുമ്പം അവിടെ വരുമ്പം പിടിക്കും. പിടിച്ച് പിന്നെ നല്ല ഓപ്പൺ ചെയ്യേണ്ടി വരും. എടുത്ത് കളയേണ്ടതാണ് എടുത്ത് കളയും. ഒരു കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ നേരിട്ട് ഇറങ്ങി ഇനി പോരാം. ഞാൻ എന്താ പറയുക, നമ്മുടെ അനുവിൻ്റെ കസിൻ, അനുവിൻ്റെ കസിൻ്റെ പേരെന്നാ പറഞ്ഞേ? ലിയ. ഇത് അനൂപ്. അനൂപ്, ഇവര് പുതുമോടികളാണല്ലേ? കല്യാണം കഴിഞ്ഞിട്ട് 5 കൊല്ലം പുതുമോടിയൊക്കെ തന്നെ, അത് കഴിഞ്ഞാൽ പ്രശ്നം. അപ്പൊ ഇവരുടെ വീട്ടാണ് വണ്ടി പാർക്ക് ചെയ്തത് അല്ലേ? അനുവിന്റെ വീട് പറഞ്ഞ കറക്റ്റ്? എന്റെ നാട്ടില് തൃശ്ശൂർ. തൃശ്ശൂർ. ഇത് കോഴിക്കോടുകാരിയാണ്. അക്കു എപ്പോഴും നമ്മൾ വീട്ടിൽ നമ്മൾ വിളിക്കുന്ന തന്നെ പേരാണ്. നമ്മൾ പെറ്റ് നെയിം ഉണ്ട്. അതുകൊണ്ട് ലിയ എന്നുള്ള പേര് നമ്മള് റിയലായിട്ട് യൂസ് ചെയ്യാറുള്ളത് അല്ലേ? ഇപ്പൊ വരുവായിരിക്കും അവരെ ഇറങ്ങി. ഇപ്പൊ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് വരുന്നത് അല്ലേ? വന്നിട്ടുണ്ടോ അവിടെ? അവിടെ വെച്ച് ആ ശരി, ഞാൻ ഓർക്കുന്നുണ്ട്, ഓർക്കുന്നുണ്ട്. എല്ലാവർക്കും ഹായ് പറഞ്ഞു. അവിടെ പപ്പായ അമ്മയൊക്കെ വന്നിട്ടുണ്ട്. എങ്ങനെയായിരുന്നു പപ്പാ യാത്രയൊക്കെ? സൂപ്പറായിരുന്നു. അമ്മ എങ്ങനെയായിരുന്നു? അടിപൊളിയാണോ? എങ്ങനെയാ, ക്ഷീണിച്ചോ? അനു യാത്ര കണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഡേ ജോപ്പ ജിജോ യാത്ര കണ്ടായിരുന്നു? അടിപൊളിയായിരുന്നോ? നമ്മുടെ കാർ പാർക്ക് 3 ലാണ്. ഞാൻ അവിടെ പെർമനന്റ് എടുത്തേക്ക് അങ്ങോട്ട് പോയേക്കാം. കുഞ്ഞു എങ്ങനെയായിരുന്നു? ഇല്ലാ ഓക്കെ അല്ലേ? ഞാൻ അങ്ങോട്ട് പോവാ. അപ്പോൾ ജിജോയും പപ്പായൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം ഈ എല്ലാ ഫ്ലൈറ്റ് ഒരുമിച്ച് ലാൻഡ് ചെയ്ത് കാരണം ഇച്ചിരി തിരക്കായിരുന്നു. ഇപ്പോൾ ഒരു തിരക്കും ഇല്ലായിരുന്നു. ടാക്സികളൊക്കെ ചക്കപ്പൊക്കെ വന്നിട്ടിരിക്കുകയാണ്. ഇനിയിപ്പം നമ്മുടെ 3-ാമത്തെ ഫ്ലോറിലാണ്. അപ്പോൾ ലിഫ്റ്റൊക്കെ കയറി മുകളിലോട്ട് പോകണം. ഇനി നമ്മുടെ ലഗേജ് എല്ലാം എടുത്തിച്ച് വേണം പോകാനായിട്ട്. ഞാൻ മുമ്പ് കാണിച്ച സാധനം മെൽബണിൽ ലൈറ്റൊക്കെ കത്തി നിൽക്കുന്നു. കത്തി നിൽക്കുമ്പോൾ തന്നെ കാണാൻ ഒരു രസമുണ്ട് കേട്ടോ. ജിജോ ജിജോ, ഇത് കാര്യമായിട്ട് നാട്ടിൽ നിന്ന് എന്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ? കാര്യമായിട്ട് നാട്ടിൽ നിന്ന് എന്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ? തുണിയാണോ? കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. പപ്പായ ഫ്ലൈറ്റ് വേറെ എല്ലാം കിട്ടിയാലോ? നല്ല പുള്ളിയുടെ ഇടയ്ക്കല്ലേ, പിന്നെ എവിടുന്ന് കിട്ടാനോ? എന്നാ വാ പോയോ. പപ്പ അമ്മ, നമ്മള് ഓർക്കുന്നുണ്ടോ 2 കൊല്ലം മുമ്പ് ഈ സീറ്റിൽ ഇരുന്ന് നമ്മള് കരഞ്ഞു പോയിട്ട് ഇപ്പൊ സന്തോഷിച്ചിരിക്കുകയല്ലേ? നിങ്ങളല്ലേ ഞങ്ങൾ സന്തോഷിച്ചിരിക്കുകയാണ്. ഓർക്കുന്നുണ്ടോ പപ്പ? പിന്നെ ഓർമ്മ.
അതെ, കഴിഞ്ഞ പ്രാവശ്യം ഈ സെയിം സീറ്റിൽ ഇരുന്നിട്ടാണ് നമ്മള് ഞങ്ങൾ പോവാന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോയത്. ഓർക്കുന്നില്ലേ, നമ്മള് ഇന്നലെ രാത്രി ഒത്തിരി താമസം വന്നു, അത് കൂടുതൽ എടുക്കാൻ പറ്റില്ല. അപ്പൊ എങ്ങനെയായിരുന്നു യാത്രയും കാര്യങ്ങളൊക്കെ? യാത്രയൊക്കെ സുഖമായിരുന്നു, ആയിരുന്നല്ലേ, കുഴപ്പമൊന്നുമില്ല. ആണല്ലേ, ഈ പറഞ്ഞ കണക്ക് അവര് ഇവരൊക്കെ ഉള്ളായിരുന്നോണ്ടൊന്നും അല്ലേ, ഒരു അവരുണ്ടായിരുന്നോണ്ട് നമുക്ക് വേറെ വില ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അതെ അതെ, പിന്നെ എല്ലാം സഹിക്കാം. അതെ, പക്ഷെ ഇവരുടെ ഈ ചെക്കിംഗ് ആണ് സഹിക്കാൻ മേലാസ്ട്രേലിയ അങ്ങനെ ആണല്ലോ, ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ഇവർ. എന്തെങ്കിലും ഫുഡ് കൊണ്ടുവരുന്നതിനൊക്കെ ഇതൊക്കെ പറയാം. നാട്ടിൽ എങ്ങനെയുണ്ട്? നാട്ടിൽ നിന്ന് പോകുമ്പോൾ ചെറിയ വിഷമം ഉണ്ടായിരുന്നോ? നാട്ടിൽ നിന്ന് നമ്മുടെ കൂട്ടുകാരും ഒക്കെ ആയിട്ടുള്ള ഒരു വേർപാട് വരുമ്പോ ഒരു ചെറിയ ബുദ്ധിമുട്ടല്ലേ, ചെറിയ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ പിള്ളേരെ കൊച്ചുമകളൊക്കെ കാണാം. നമുക്ക് നമുക്ക് സന്തോഷം. അതെ അതെ, മമ്മി പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു സംഭവം? ഇനിയിപ്പോ തുടർന്നുള്ള വീഡിയോ കൂടെ പപ്പായ അമ്മയെ കാണും, നമ്മൾ വീഡിയോ കൂടെ മിക്ക വീഡിയോ കൂടെയും കാണും. അങ്ങനെ വലിയ സന്തോഷമുണ്ടായിരുന്നു. പപ്പായ ആൾക്കാർക്ക് ഒത്തിരി മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടെ ഇപ്പോഴും കമന്റ് വരും, പപ്പായ എന്തേ, പപ്പായ എന്നാ വരുന്നത്, തിരിച്ചു വരും, തിരിച്ചു വരും. അർത്ഥം നമുക്ക് വയസ്സും പ്രായമൊക്കെ ആയില്ലേ. പപ്പായ ഇവിടുത്തെ വെതർ ഇഷ്ടോ? ഭയങ്കര കാലാവസ്ഥ എനിക്ക് ഇഷ്ടമാണ്. നാട്ടിലേക്കാട്ട് നമ്മുടെ പുതിയ പാർട്ടിയെ പരിചയപ്പെട്ടായിരുന്നോ? പുതിയ പരിചയപ്പെട്ടു, നമ്മുടെ ആളായി, നമ്മുടെ ആളാണ് അവൻ, നമ്മുടെ ചെടിക്കുട്ടൻ. ഇവനാണ് നമ്മുടെ പപ്പായുടെ പുതിയ കമ്പനി, നമ്മുടെ ചെടിക്കുട്ടൻ ഉണ്ടല്ലേ. അവനെ ജിജോ പോയപ്പോ നമ്മുടെ അവിടെ ആയിരുന്നു, ഇപ്പൊ അവൻ തിരിച്ചുവിടെ വന്നപ്പോ അവരെ രാവിലെ കൊണ്ടുവന്നാണ്. അപ്പൊ അവൻ യജമാനെ അറിയോ, അവൻ ഭയങ്കര ടീമാട്ടോ. എന്നാ പറയോ, അവൻ അവൻ കണ്ണ ഉടനെ ഓടി വന്ന് ഇത്ര ഒരു മാസം ഇത്ര മാസം മാറി നിന്നിട്ടുവേ. അവന്റെ ഇവിടെ ഈ തുണിയില്ലേ, ഇവിടെ അലക്കുന്നതാണെങ്കിൽ ഉണങ്ങാനിട്ടിരുന്ന തുണി മറിഞ്ഞു പോയി കാറ്റത്ത്. അവൻ ഉടനെ കൊരച്ച് മറ്റേ അനിനെ വിളിപ്പിച്ച് അതൊക്കെ ചെയ്യും. വലിയ ടീമാവൻ ജോപ്പ, നിനക്ക് ഇഷ്ടമാണ് അവനെ? അവന്റെ പിന്നെ വലിയ ടീമാണ് കേട്ടല്ലേ. പിള്ളേർക്ക് ഭയങ്കര അവന്, ഭയങ്കര സ്നേഹം കേട്ടോ ഇവൻ. ഇവര് നമ്മുടെ ഒരു നായ എന്ന് പറയുന്നത് അല്ലേ, ഭയങ്കര സ്നേഹമുള്ള ഒരു സാധനം. എനിക്ക് ഒന്നും പറയണ്ട, എന്നെ കാണുമ്പോ പെട്ടെന്ന് ഓടി വരും. കണ്ടു, ഭയങ്കര ബുദ്ധിമുട്ടാ അവന്റെ തലയിരിക്കുന്ന കുഞ്ഞൊരു സിംഹക്കുട്ടി അവൻ, കണ്ടില്ലേ. അപ്പൊ ബാബ ഏതായാലും ഇനി അടുത്തുള്ള നമുക്ക് തുടർന്നുള്ള വീഡിയോ കാണാം അല്ലേ. കാണണം. പിന്നെ വേറൊരു സംഭവം ഉണ്ട് കേട്ടോ, നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങള് ഒരു ഷോർട്ട് ഫിലിം, അതായത് പപ്പായ നായകനായിക്കൊണ്ട് ജവാൻ അറ്റ് മെൽബൺ, അതിന്റെ പകുതി പൂർത്തീകരിച്ചപ്പോഴാണ് പപ്പ ആ കൊറോണ നമുക്ക് എടുക്കാൻ മേലാതെ പപ്പ നാട്ടിൽ പോയി. ഈ പ്രാവശ്യം നല്ല കിടുക്കാഴ്ചയായിട്ട് നമ്മുടെ സോനീഷൻ, നമ്മുടെ ചങ്ക സൂറ് സോനീഷിന്റെ നേതൃത്വത്തിൽ നമ്മളത് പൂർത്തീകരിക്കുന്നതാണ്. നായകൻ എത്തി, ഇനിയിപ്പം നായികയൊക്കെ ഓൾറെഡി ഉണ്ട്. അപ്പൊ ഇനി ആ ഷോർട്ട് ഫിലിം കൂടെ നമുക്കൊന്ന് പൂർത്തിയാക്കണം. പൂർത്തിയാക്കട്ടെ പപ്പ, കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ പകുതി എല്ലാം സെറ്റാക്കി വെച്ചിരുന്നായിരുന്നു. നമ്മുടെ ഒരു പ്രതീക്ഷ റിലീസ് ആകണമെന്ന്. അതെ, അത് നമ്മൾ നല്ല രീതിയിൽ എടുക്കുന്നത്, അല്ലാതെ ചുമ്മാ നിസാര രീതിയിലല്ല. അതുകൊണ്ട് നല്ല ക്യാമറയും ഒക്കെ വെച്ച് നമുക്ക് ഈ സെറ്റാക്കി എടുക്കണം. അതെ, താമസിയാതെ അത് റിലീസൊക്കെ ആകും. മമ്മിയാണ് നായിക. അതെ, അപ്പൊ അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും പറഞ്ഞു, അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. മമ്മി പറയാം നമസ്കാരം. അതെ, അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.